നമസ്കാരം പ്രിയപ്പെട്ടവരെ, പതിവ് പോലെ വളരെ സ്നേഹത്തോടെ ഇന്നത്തെ 4 PM ന്യൂസിൻ്റെ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു ദിവസത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. ആദ്യം പതിവ് പോലെ നോട്ടിഫിക്കേഷൻ്റെ കാര്യം ഓർമ്മിപ്പിക്കുന്നു. പേജ് ലൈക്ക് ചെയ്തുകൊണ്ട് സി ഫസ്റ്റ് എന്നിടത്ത് ഫോളോയിങ് എന്നിടത്ത് സി ഫസ്റ്റ് എന്നാക്കി കഴിഞ്ഞാൽ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ ലൈവും ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനെപ്പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പതിവ് പോലെ ആരംഭിക്കാം. ഇന്നത്തെ 4 PM ഫേസ്ബുക്ക് ലൈവ് സുഹൃത്തുക്കളൊക്കെ വന്നിരിക്കുന്നു. സജി ജോസഫ്, ഉമ്മർ സി എ, റസാഖ് തണ്ടില്ലം, സോജി ജോസഫ്, നിർമ്മല ജോസഫ്, ഡിനി കുറുമ്പയിൽ, സുഭാഷ്, ദേവി നാരായണൻ, ശ്രീജേഷ് ശ്രീധർ, ബിജു ദിവാകരൻ, നിതിൻ, അതുപോലെ തന്നെ ഇന്ദിര കൊച്ചുകുഞ്ഞ്, റാപ്പി ബയ്യാർ, ശബരിനാഥ്, എല്ലാവർക്കും സ്വാഗതം. ആരംഭിക്കാം അല്ലേ? ലൈസ് എല്ലാവരും എത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരും എത്തിയിരിക്കുന്നു. അപ്പോൾ അതേപോലെ ആരംഭിക്കാം. അജിത്ത്, വിദ്യാധരൻ, ജോൺസൺ, വിനോദ് നായർ. ആദ്യം കോവിഡുമായി ബന്ധപ്പെട്ട് നോക്കാം. കോവിഡുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ബഹ്റിനിൽ ഇന്ന് മരണങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. ആശ്വാസകരമാണ്. നിലവിൽ രാജ്യത്തെ കോവിഡ് മരണങ്ങൾ 338 ആണ്. അതേസമയം കോവിഡ് ബാധിതരുടെ എണ്ണം ഓരോ ദിവസവും നന്നായി തന്നെ കുറയുകയാണ്. ഇന്നലെ 150 പേർക്കാണ് രോഗബാധ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ 1713 പേരാണ് കോവിഡ് ബാധിച്ച് ബഹ്റിനിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ഇന്നലെ 172 പേർക്ക് രോഗമുക്തിയും ലഭിച്ചിട്ടുണ്ട്. ഇതുവരെയായി രാജ്യത്ത് 83416 പേരാണ് കോവിഡ് രോഗബാധ കഴിഞ്ഞ ശേഷം രോഗമുക്തി ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ 15 പേരാണ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. അതേസമയം കേരളത്തിൻ്റെ കോവിഡ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് 5772 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 25 മരണങ്ങളാണ് ഇന്ന് കോവിഡ് കാരണം ഉണ്ടായിരിക്കുന്നത്. ആ രീതിയിലാണ് സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 2000 കടന്ന് 2022 ആയിരിക്കുന്നു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 6719 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട്. ഇപ്പോൾ 66856 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ഇതോടൊപ്പം നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം 318879 ആണ്. 488437 പേർ ഇതുവരെയായി കോവിഡിൽ നിന്നും സംസ്ഥാനത്ത് രോഗമുക്തി നേടിയിട്ടുണ്ട്. ഇനി ബഹ്റിനിലെ വാർത്തകളിലേക്ക് നോക്കാം. ബഹ്റിനിൽ പൊതുമാപ്പിൻ്റെ കാലാവധി തീരാൻ ഇനി 40 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. December 31 ഇതിൻ്റെ കാലാവധി തീരുന്നത്. ഇതിനുശേഷം ബഹ്റിനിൽ അനധികൃതമായി താമസിക്കുന്നവർക്ക് നാട്ടിലേക്ക് പോകണമെങ്കിൽ വലിയൊരു പിഴ അടക്കേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. യാത്രാരേഖകൾ ഇല്ലാതെ രാജ്യത്ത് കുടുങ്ങി കിടക്കുന്നവർക്കാണ് പൊതുമാപ്പിൻ്റെ അല്ലെങ്കിൽ ആംനസ്റ്റിയുടെ ആനുകൂല്യം ലഭിക്കുക. ഇതിനായി ആദ്യം ചെയ്യേണ്ടത് ഇന്ത്യൻ എംബസിയിൽ ചെന്ന് ഔട്ട്പാസിനായി അപേക്ഷ കൊടുക്കുക എന്നതാണ്. 2 ഫോട്ടോകളും അതുപോലെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ID പ്രൂഫ്, അത് റേഷൻ കാർഡാവാം, വോട്ടേഴ്സ് ID കാർഡാവാം, ആധാർ കാർഡാവാം, അങ്ങനെയൊക്കെ ആവാം. അതും പിന്നെ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ ഒരു ID പ്രൂഫ്, പിന്നെ മറ്റെന്തെങ്കിലും കേസുകളുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ, ഇവയുമായിട്ടാണ് സീഫിൽ പ്രവർത്തിക്കുന്ന എംബസിയിൽ പോകേണ്ടത്. അപേക്ഷാ ഫോം ഓൺലൈനിൽ ലഭിക്കുന്നുണ്ട്. embassy.passportindia.gov.in ഈ ഒരു ഓൺലൈൻ പോർട്ടൽ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞായർ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെയുള്ള സമയത്താണ് സീഫിലുള്ള സിറ്റി സെൻറ്ററിൻ്റെ മുമ്പിലുള്ള ഇന്ത്യൻ എംബസിയിൽ ചെന്ന് അപേക്ഷ നൽകേണ്ടത്. ഔട്ട് പാസ് ലഭിച്ചു കഴിഞ്ഞാൽ എമിഗ്രേഷനിലാണ് പോകേണ്ടത്. അവിടെ പോയി കേസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. പൊതുമാപ്പിൻ്റെ കാലമായതുകൊണ്ട് ക്രിമിനൽ കേസൊന്നും ഇല്ലെങ്കിൽ പിഴ അടക്കേണ്ടി വരില്ല. ഇവിടെയും എല്ലാം ക്ലിയറായാൽ നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് പോകാവുന്നതാണ്. ഇത് അനധികൃതമായി രാജ്യത്ത് തങ്ങുന്നവർക്ക്, പ്രത്യേകിച്ച് യാത്രാരേഖകൾ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് നാട്ടിലേക്ക് പോകാനുള്ള, തിരികെ പോകാനുള്ള അസുലഭമായ ഒരവസരമാണ്. ഇത് വെറുതെ പാഴാക്കരുതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ബഹ്റിനിലെ സാമൂഹ്യ പ്രവർത്തകരും ഇതിനായി സഹായങ്ങൾ നൽകുന്നുണ്ട്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളെയും ബന്ധപ്പെടാം, അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരെയും ബന്ധപ്പെടാം. ഇങ്ങനെയുള്ള ആൾക്കാർ പറ്റുന്ന ഇത്ര വേഗം നാട്ടിലേക്ക് തിരികെ പോയി പിന്നീട് വരാമല്ലോ, ഒരു നല്ല വിസ എടുത്തൊക്കെ തന്നെ വരാമല്ലോ, അതല്ലേ നല്ലത്? അല്ലെങ്കിൽ വലിയ പിഴയൊക്കെ അടച്ച് നാട്ടിലേക്ക് പോകേണ്ട ഒരവസ്ഥയുണ്ടാകും കേട്ടോ. ഇനി കഴിഞ്ഞ ദിവസം മുതൽ നാട്ടിൽ നിന്ന് വരുന്നവരുടെ ഇടയിൽ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റിയാണ് സൂചിപ്പിക്കാനുള്ളത്. അത് നാട്ടിൽ നിന്നും ബഹ്റിനിലെ സുഹൃത്തുക്കൾക്കോ അതുപോലെ ബന്ധുക്കൾക്കോ ഒക്കെ സാധനങ്ങൾ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് കാസർഗോഡ് സ്വദേശിയായ ഒരാൾ ഹലുവ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അതിനുള്ളിൽ കഞ്ചാവ് കണ്ടെത്തിയ സംഭവം നിങ്ങളും അറിഞ്ഞിരിക്കുമല്ലോ, ഞങ്ങളും വാർത്ത നൽകിയതാണ്. പിടിയിലായ ആളെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പറ്റിച്ചുവെന്നാണ് പറയുന്നത്. ഇതുകൂടാതെ ബഹ്റിനിൽ പല കാരണങ്ങൾ കൊണ്ട് ലഭ്യമല്ലാത്ത മരുന്നുകൾ കൊണ്ടുവരുന്നത് മുമ്പ് തൊട്ടേ നമ്മുടെ ഒരു ശീലമാണ്. പ്രത്യേകിച്ച് സുഹൃത്തുക്കളുടെ ആവശ്യം ആർക്കും തന്നെ പെട്ടെന്ന് നിരാകരിക്കാൻ പറ്റാത്തതുമാണ്. അതേസമയം ഇത് കോവിഡിൻ്റെ സാഹചര്യമാണ്. യാത്ര ചെയ്യുക എന്നത്
വളരെ ക്ലേശകരമായ ഒരു അനുഭവമാണ്. പണ്ടത്തെ പോലെ ഒരു പ്ലഷർ ട്രിപ്പല്ല ഇപ്പോൾ രാജ്യങ്ങളിൽ നിന്നും രാജ്യങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുക എന്നത്. ഇതൊക്കെ കണക്കിലെടുത്ത് വേണം മുകളിൽ പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി സമീപിക്കാൻ. ഇതിൽ ആദ്യത്തേത് സാധനങ്ങൾ കൊണ്ടുവരുന്ന കാര്യമാണ്. കാര്യം നാട്ടിലെ രുചിയും അമ്മയുടെ ഓർമ്മയും ഒക്കെ ആണെങ്കിലും ഹൽവയും അച്ചാറും ചക്ക വരട്ടിയതുമൊക്കെ തൽക്കാലം എടുക്കാതിരിക്കുന്നതാണ് ഇപ്പോൾ നല്ലത്. ഇതൊക്കെ ബഹ്റിലെത്തുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാതെ ചിലപ്പോൾ പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചേക്കാം. എന്നാൽ കഷ്ടകാലത്തിന് എന്തെങ്കിലും തരത്തിൽ അവിടെ ഉപയോഗിക്കാൻ അനുവാദമില്ലാത്ത എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ പുലിവാല് പിടിക്കാൻ ഇപ്പോൾ വേറെ എവിടെയും പോകേണ്ടതില്ല. അതുകൊണ്ട് ഇവിടെ സ്വാർത്ഥനാകുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യാത്രക്കാർക്ക് നല്ലത്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അല്പമൊക്കെ ഭക്ഷണ ഇനങ്ങൾ എടുക്കുന്നതിൽ ഒതുക്കി നിർത്തുക കോവിഡ് കാലത്തെ ഈ പോർട്ടർ സേവനം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതേസമയം ജോലി സംബന്ധമായൊക്കെ വേണ്ട ചില രേഖകൾ പോലെയുള്ള കാര്യങ്ങൾ, സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊട്ടിക്കാത്ത ഒരു കവറിൽ എടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇനി മരുന്നിൻ്റെ കാര്യം പറയാം. ചില ബ്രാൻഡ് മരുന്നുകൾ കാലത്തിനനുസരിച്ചും അതുപോലെ ബഹ്റിനടക്കമുള്ള രാജ്യങ്ങളിലെ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം നിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് വേദന സംഹാരികളും അതുപോലെ ആൻറ്റി ഡിപ്രസൻ്റ് ഗുളികകളുമാണ്. അതായത് വിഷാദ രോഗങ്ങൾക്ക് അത്തരം കാര്യങ്ങൾക്ക് ഒക്കെ നൽകി വരുന്ന മരുന്നുകൾ. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത്തരം മരുന്നുകൾ ലഹരി മരുന്ന് പോലെ ഉപയോഗിക്കുന്നവരുടെ എണ്ണം നമ്മുടെ ഇടയിൽ വർദ്ധിക്കുന്നു എന്നതുകൂടിയാണ്. എന്നാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇത്തരം മരുന്നുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ധാരാളമായി ആൾക്കാർ അത് വാങ്ങുന്നുമുണ്ട്. ഈ മരുന്ന് അതുകൊണ്ട് തന്നെ നാട്ടിൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. അതേസമയം നിരോധിക്കപ്പെട്ട മരുന്നുമായി ബഹ്റിലെത്തുമ്പോൾ എമിഗ്രേഷനിൽ തടഞ്ഞു നിർത്താനും അതുപോലെ ചോദ്യങ്ങൾ ചോദിക്കാനുമുള്ള സാധ്യതകൾ വളരെ വളരെ ഏറെയാണ്. ലഗേജൊക്കെ അഴിച്ചു നോക്കാനുള്ള സാധ്യതകളും വളരെയേറെയാണ്. ആ സമയം കൈവശം മരുന്ന് ആർക്ക് വേണ്ടിയാണോ വാങ്ങിയത് എന്നതിൻ്റെ പ്രിസ്ക്രിപ്ഷനും അതിൻ്റെ മുഴുവൻ വിവരങ്ങളും നിങ്ങളുടെ കൈവശം അല്ലെങ്കിൽ യാത്രക്കാരൻ്റെ കൈവശം വേണം. രണ്ടാമത്, ഈ മരുന്ന് നാട്ടിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ഫാർമസിയിൽ നിന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഇതിൻ്റെ ബില്ലും കരുതിയിരിക്കണം. അതുപോലെ ഇനി എമിഗ്രേഷൻ അധികാരികൾക്ക് ഇത് ബോധ്യമായാൽ തന്നെ നിരോധിക്കപ്പെട്ട മരുന്നാണെങ്കിൽ അവരെന്തായാലും പുറത്തു കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ കൈവശം പ്രിസ്ക്രിപ്ഷനോ മറ്റ് രേഖകളോ ഇല്ലെങ്കിൽ ചിലപ്പോൾ യാത്രക്കാരനെ പിടികൂടി വേണ്ട ശിക്ഷകൾ നൽകാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമാനമായ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു കാര്യം പറയുന്നത്, ജയിലിൽ കിടക്കുന്ന ആൾക്കാരും നമ്മുടെ മുമ്പിലുണ്ട്. കോവിഡിൻ്റെ സാഹചര്യത്തിൽ ഇങ്ങനെ ആദ്യഘട്ടത്തിൽ നിരോധിക്കപ്പെട്ട മരുന്നുകൾ ധാരാളമായി മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ബഹ്റിലുള്ള അധികാരികളെയൊക്കെ കർശനമായ പരിശോധനയ്ക്ക് പ്രേരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു കാര്യത്തിൽ ചെയ്യാൻ സാധിക്കുക? ഇതിലേറ്റവും പ്രധാനം കൊണ്ടുവരുന്ന മരുന്ന് ബഹ്റിനിൽ അനുവദനീയമാണോ എന്ന കാര്യം അറിയുക എന്നതാണ്. അതിൽ എങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുക എന്ന് വെച്ചാൽ, ബഹ്റിലുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ, നമുക്കറിയാം ധാരാളം മലയാളികൾ നടത്തുന്ന ഹോസ്പിറ്റലുകൾ ബഹ്റിലുണ്ട്, ധാരാളം മലയാളികളായ ഡോക്ടേഴ്സുണ്ട്, അല്ലെങ്കിൽ അവരോട് ചോദിക്കാം, അല്ലെങ്കിൽ ഫാർമസിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോട് ഈ കാര്യം ചോദിക്കാം. അതുമല്ല, കുറച്ചും കൂടി ഹൈ ലെവലിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ NHRA അല്ലെങ്കിൽ ആരോഗ്യ മന്ത്രാലയ അധികൃതർ ഇവർക്കൊക്കെ ഇമെയിൽ അയച്ചോ അല്ലെങ്കിൽ മറ്റ് അവരുടെ നമ്പറുകളിൽ ബന്ധപ്പെട്ടോ ഈ കാര്യം ചോദിക്കാവുന്നതാണ്. ഇത്രയൊക്കെ റിസ്ക് എടുത്ത് മരുന്ന് കൊണ്ടുവരുന്നവർ ബഹ്റിലുള്ളവർക്ക് തന്നെ ഇത് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരുന്നവർക്കും ഇതിൽ ആരുമായും ആശയവിനിമയം നടത്തി കാര്യങ്ങൾ വ്യക്തമാക്കി ഈ മരുന്നുകൾ കൊണ്ടുവരാവുന്നതേയുള്ളൂ. അതുകൊണ്ട് നിയമം കർക്കശമാകുമ്പോൾ ഭയമോ അല്ലെങ്കിൽ അനാവശ്യമായൊരു പരിഭ്രാന്തിയോ അല്ല വേണ്ടത്, മറിച്ച് സമചിത്തതയോടെ കാര്യങ്ങൾ അന്വേഷിച്ച് മുമ്പോട്ട് പോവുകയാണ് എന്നുകൂടി ഓർപ്പിക്കുന്നു. കാരണം മരുന്ന് എന്ന് പറയുന്നത് ഒരു ജീവൻ രക്ഷാ ഉപാധിയാണ്. അപ്പോൾ അത്തരം മരുന്നുകൾ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് നമുക്ക് ആരോടും തന്നെ അങ്ങനെ പെട്ടെന്ന് അർത്ഥം കുറിച്ച് പറയാനും പറ്റില്ല. അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടുവേണം നിങ്ങൾ ഈ ഒരു റിസ്ക് എടുത്ത് ഇത് കൊണ്ടുവരാൻ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി മറ്റു വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ, ത്രിരാഷ്ട്ര ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അബുദാബിയിലേക്ക് പോയ ബഹ്റിൻ രാജാവ് ഹിസ് മജസ്റ്റി കിങ് ഹമദ് ബിൻ ഇസാൽ ഖലീഫ ഇന്ന് ബഹ്റിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ജോർദാൻ, UAE അതുപോലെ ബഹ്റിൻ എന്നീ രാജ്യങ്ങളായിരുന്നു ഉച്ചകോടിയിൽ പങ്കെടുത്തത്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട മറ്റ് വാർത്തകൾ. ഇതിൽ ഞാൻ നിങ്ങളുടെ കമൻറ്റുകളിലേക്കൊക്കെ ഒന്ന് പോകാം. ധാരാളം പേർ പതിവ് പോലെ സുഹൃത്തുക്കളൊക്കെ കമൻറ്റുകൾ അയച്ചിട്ടുണ്ട്. ലജി വൈദ്യൻ ഹലോ പറഞ്ഞിരിക്കുന്നു. മുഹമ്മദ് കുന്നിൽ ചേലിക്കര നമസ്കാരം. ഓക്കെ, അതുപോലെ ചോദ്യങ്ങൾ കുറവാണ്. മാത്യു തോമസ്, വിനീത് ജി ജി എച്ച്, അബ്ദുള്ള മുഹമ്മദ്, മുഹമ്മദ് തടത്തിൽ, സക്കറിയ, ഹമീദ് PK, മുഹമ്മദ് ഹാരിസ്, രാമചന്ദ്രൻ കണ്ണൻകീൽ, വിലോഷ്, സുബി, വിജയൻ കല്ലറ, ബാബു ശ്രീവിഹാർ, ഹംസ, പ്രശാന്ത് ചെല്ലപ്പൻ, ബിജു പൊന്നൻ, മുഹമ്മദ് റഫീഖ്, അതുപോലെ മുഹമ്മദ് ഹാരിസ്, സിനോജ് സിദ്ധാർത്ഥൻ, ഫൈസൽ ഹിബ പയ്യോളി, രാജീവ് പിള്ള, മോഹൻ, അതുപോലെ ശശി തിരുവാങ്കുളം, ഒട്ടകപ്പൊരുൾ, ഹായ് പുറവങ്കർ. നമസ്കാരം ശശി, ശശിയേട്ടൻ.
പി എസ് രജ്ലാൽ തമ്പാൻ. നമസ്കാരം പ്രദീപ്. ഹായ് പ്രദീപ്. താങ്ക് യു തമ്പാൻജി. നൌഷാദ്, അതുപോലെ അനീഷ് ഒളോറ, സുജിത് കെ, അശോകൻ പി കെ, കുഞ്ഞുമോൻ വേങ്ങമൂട്ടിൽ, ബഷീർ കുന്നത്ത്, സിന്ധു ജോസ്, രാജു ബഹ്റിൻ ബഹ്റിൻ, അതുപോലെ ജിബി ജോബി, നിസാർ തെക്കേ വീട്ടിൽ, രാജീവ് മാമ്പ. ന്യൂ വിസ ഇഷ്യൂ ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നുണ്ട്? സാധാരണ 14 ദിവസം, മാക്സിമം പോയി ഒരു 3 വീക്സ് ആണ് കേട്ടോ. ഷഫീഖ് കച്ചേരി, ശശികല കുറുപ്പ്, പോവാസ്, അതുപോലെ നിപേഷ് ടി പി, സിദ്ദിഖ് ജെസി, ബിജു പൊന്നൻ, ശൈലേഷ് പി കെ, ശ്രീലാൽ, ബിജു കൂടാളി, ജോസഫ് ചാക്കോ, ഷിജു, അതുപോലെ തന്നെ ബേബി ജോൺ, അനസ്, രവീന്ദ്രൻ തൊട്ടിൽപാലൻ, നസീം, പ്രിയ ബാബു, ജോസഫ് പന്നൂസ്, സമീർ എം പി, നടരാജൻ, മൂവാറ്റുപുഴ ഗിരി. ഓക്കെ, അതുപോലെ ഏകദേശം എല്ലാം ഞാൻ വായിച്ചു കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ, വൈകുന്നേരത്തിന് ശേഷം വന്ന പ്രധാനപ്പെട്ട വാർത്തകൾ. എയർ ഇന്ത്യയുടെ അടുത്ത ഷെഡ്യൂളിനെ പറ്റി അറിവുണ്ടോ? ഇല്ല, അറിവ് വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി പറഞ്ഞിരുന്നു, കാരണം ഈ എയർലൈൻസിൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് പലപ്പോഴും മീഡിയാസിന് കിട്ടാറില്ല. പിന്നെ നേരത്തെ സാഹചര്യത്തിൽ, കോവിഡിൻ്റെ സാഹചര്യത്തിൽ അതൊക്കെ നമ്മളൊന്ന് തപ്പിയെടുത്ത് തന്നതാണ്. പക്ഷേ ഇതിനെപ്പറ്റിയുള്ള നല്ല വിവരങ്ങൾ ട്രാവൽ ഏജൻസാണ്, അതിന് പറ്റിയ ആൾക്കാർ, അവരുമായി ബന്ധപ്പെടുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. മാത്രമല്ല യാത്രകളെപ്പറ്റി ഇപ്പോൾ വളരെയധികം നല്ല വിവരങ്ങളാണ്. ഫ്ലൈ ദുബായ്, അതുപോലെ എമിറേറ്റ്സ്, അതുപോലെ എയർ അറേബ്യ, ഒമാൻ എയർ സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുന്നു. എല്ലായിടത്തും ട്രാൻസിറ്റ് വിസയിൽ, സാധാരണ വിസിറ്റിംഗ് വിസയൊന്നും എടുക്കാതെ ദുബായിൽ നിന്ന് വരാവുന്ന സാഹചര്യം എത്തിയിരിക്കുന്നു. ഇനി പതിയെ പതിയെ സാധാരണ ലെവലിലേക്ക് നമ്മുടെ ടിക്കറ്റ് നിരക്ക് മാറുമെന്നും വിചാരിക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു പ്രശ്നവും തീരുകയാണ്. ബഹ്റിൻ തണുപ്പ് കാലമാണ്, ഇനി ശ്രദ്ധിക്കുക. തണുപ്പ് കാലത്താണ് കോവിഡിൻ്റെ അറ്റാക്ക് ഉണ്ടാകുക എന്നൊക്കെ കിംവദന്തിയുണ്ട്. അതൊന്നും സത്യമാണോ ശരിയാണോ എന്നറിയില്ല, എങ്കിലും നിങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ വളരെ വളരെ കെയർഫുൾ ആവുക. രോഗം ബാധിതരുടെ എണ്ണം കുറഞ്ഞു എന്ന് കരുതി മാസ്ക് ഇടാതെ ഒന്നും പോകേണ്ട കാര്യമില്ല. മാസ്ക് ഇടാതെ ഇരുന്നാൽ 20 ദിനാറും പോകും. അപ്പോൾ ഏകദേശം ഇന്നത്തെ വാർത്തകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് കമൻറ്റുകൾ നൽകിയ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തേക്ക് വിടവാങ്ങിയാണ് ഞാൻ പ്രദീപ് പുറവങ്കര. നന്ദി, നമസ്കാരം, ശുഭരാത്രി ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു.